മാസപ്പടി കേസിൽ CMR എംഡി ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യുന്നു. ആലുവ തോട്ടക്കാട്ടുകരയിലെ വീട്ടിലാണ് ചോദ്യം ചെയ്യൽ. രണ്ടു തവണ സമൻസ് നൽകിയിട്ടും ശശിധരൻ കർത്ത ഇഡി ഓഫീസിൽ ഹാജരായിരുന്നില്ല. ജനം ബിഗ് ബ്രേക്ക്. വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെല്ലാം വിലയിരുത്തലുകൾ നടത്താം? ശശിധരൻ കർത്തയെ ഇഡി ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടല്ലോ. നടപടി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ടീമാണ് ഇപ്പോൾ ശശിധരൻ കർത്തിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ രണ്ട് തവണ സമൻസ് നൽകിയപ്പോഴും ഹാജരായിരുന്നില്ല. ഇതിന് ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരോഗ്യപരമായ കാര്യങ്ങളുണ്ട്, ശാരീരിക പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തു പോകാറില്ല എന്ന കാര്യമായിരുന്നു ശശിധരൻ കർത്ത ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ചോദ്യം ചെയ്യൽ നേരത്തെ തന്നെ നമ്മൾ വ്യക്തമാക്കിയിരുന്നു. ശശിധരൻ കർത്തയുടെ ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനമാണ്, അത് ഒഴിവാക്കാൻ കഴിയുന്നതല്ല എന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങൾ വ്യക്തമാക്കിയെന്ന്. അതിന് തുടർച്ചയായിട്ടാണ് നേരിട്ട് വീട്ടിലെത്തി ചോദ്യം ചെയ്യുക എന്ന ഒരു നടപടിയിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥരെ, CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തപ്പോൾ CMRLന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള ആളുകളെയും ചീഫ് ജനറൽ മാനേജർ ഫിനാൻസ് അടക്കമുള്ളവരെയും ഒപ്പം തന്നെ ചീഫ് IT ഓഫീസറെയും എല്ലാം ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ഒരേ ഒരു പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത് കാര്യങ്ങളെല്ലാം, സാമ്പത്തിക ഇടപാടുകളെല്ലാം നടന്നിരുന്നത് MD അറിഞ്ഞുകൊണ്ടാണ്, മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത അറിഞ്ഞുകൊണ്ടാണ്. നേരിട്ട് അല്ലെങ്കിൽ MD അറിയാതെ യാതൊരു സാമ്പത്തിക ഇടപാടുകളും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണാ വിജയന്റെ എക്സോളജിക് കമ്പനിക്ക് 1,72,00,000 രൂപ പല ഘട്ടങ്ങളിലായി യാതൊരു സേവനവും തിരിച്ചു കൈപ്പറ്റാതെ നൽകിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും മാനേജിംഗ് ഡയറക്ടർക്കാണ് എന്ന് തന്നെയായിരുന്നു ജീവനക്കാർ ചൂണ്ടിക്കാണിച്ചത്. മാത്രമല്ല IT ഓഫീസർ നൽകിയ നിർണായക മൊഴിയും ഇതിൽ ഏറ്റവും പ്രധാനമാണ്. എന്തെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ തിരികെ ലഭിച്ചതായി തനിക്കറിയില്ല. IT മേഖലയിൽ ഒരു സേവനവും എക്സലോജിക്കിൽ നിന്ന്, CMRL നിന്ന്, CMRL ലഭിച്ചില്ല എന്ന കാര്യമായിരുന്നു പ്രധാനമായും അവർ മൊഴി നൽകിയത്. ഈ സാഹചര്യത്തിലായിരുന്നു ഏറ്റവും പ്രധാനമായും ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്യുക എന്ന ഒരു ഘട്ടത്തിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയിട്ടുള്ളത്. നേരത്തെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു, ശശിധരൻ കർത്ത തുടർച്ചയായി ഹാജരാകുന്നില്ലെങ്കിൽ വീട്ടിലെത്തി മൊഴിയെടുക്കുക, കാരണം ശാരീരിക പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ വീട്ടിലെത്തി മൊഴിയെടുക്കുന്ന ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് ആ ഒരു നിർണായക നടപടി തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വീകരിച്ചിരിക്കുന്നത്. ശശിധരൻ കർത്തയുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കുന്നു. നേരത്തെ SFIO ഇതുമായി ബന്ധപ്പെട്ട് മൊഴികൾ ശശിധരൻ കർത്തയുടെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെയും CMRL ഉദ്യോഗസ്ഥരുടെയും എല്ലാം മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അതിനൊപ്പമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തുടർ നടപടികളുടെ ഭാഗമായി ശശിധരൻ കർത്തിയെ, CMRL MDയെ ചോദ്യം ചെയ്യുന്നത്. സ്വാഭാവികമായും എക്സലോജിക്കിന്റെ ഉടമ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്ന നടപടിയുടെ മുന്നൊരുക്കമായി, അല്ലെങ്കിൽ ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വീണാ വിജയനിലേക്കാണ് ചോദ്യം ചെയ്യൽ എത്തുക. എക്സലോജിക്കിനാണ് പണം ലഭിച്ചിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അവിടെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇതിന് മുന്നോടിയായിട്ടാണ് കർത്തിയെ ചോദ്യം ചെയ്യുന്നത്. എന്തിനാണ് വീണാ വിജയന് പണം നൽകിയത്? അത് വ്യക്തിപരമായും കമ്പനിപരമായും പണം നൽകിയത് എന്ന ചോദ്യം തന്നെയാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ നേരത്തെ ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ വിളിപ്പിച്ച ഘട്ടത്തിൽ പോലും മറുപടി നൽകാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന് മാത്രമല്ല, കോടതിയിൽ നൽകിയിരിക്കുന്ന എതിർ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് രഹസ്യ സ്വഭാവമുള്ളതാണ്, തങ്ങളുടെ കൈവശമുള്ള രേഖകൾ, ED ആവശ്യപ്പെടുന്ന രേഖകൾ അത് ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്, ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന് നേരത്തെ കൈമാറിയതാണ്. ആദായ നികുതി വകുപ്പ് നിയമത്തിലെ നിയമപ്രകാരം അവർക്ക് നൽകിയ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ മറ്റൊരു അന്വേഷണ ഏജൻസിക്ക് കൈമാറേണ്ടതില്ല, ആ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടും എന്ന കാര്യമാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെയാണ് പ്രധാനപ്പെട്ട രേഖകൾ നൽകാൻ അവർ തയ്യാറാകാതിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്തുകൊണ്ട് തുടർ നടപടികൾ ശക്തമാക്കുക എന്ന ഘട്ടത്തിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പോയിരിക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള ഒരു മൊഴിയെടുക്കൽ സംഘം തന്നെയാണ് ഉള്ളത്. മാത്രമല്ല ഇതിന് നേതൃത്വം നൽകുന്നത് ചെന്നൈ റീജ്യൻ നേരിട്ടാണ് എന്നതുമാണ് ഇതിന്റെ പ്രത്യേകത. അന്വേഷണ ചെന്നൈ റീജ്യൻ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നിരിക്കുന്നത്. ജിജീഷ്, അതാണ് കാരണം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് രണ്ടു തവണ ED ചോദ്യം ചെയ്യുന്നു ഒഴിഞ്ഞു മാറിയ ശശിധരൻ കർത്തയെ ജിജീഷ് ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ നിർണായകമായ നീക്കത്തിലൂടെ ആലുവയിലെ വസതിയിലെത്തി ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഈ സുരേഷ് കുമാറിനൊപ്പം തന്നെ മുൻ ചീഫ് ഫിനാൻസ് മാനേജർ പി സുരേഷ് കുമാർ തന്നെ മുൻ ക്യാഷ്യർ വാസുദേവനെയും ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നല്ലോ. അത് സമാന്തരമായി ED ഓഫീസിൽ നടക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? സമാന്തരമായി ഇവിടെ ഒരു ചോദ്യം ചെയ്യൽ നടപടികൾ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതായത് നേരത്തെ കഴിഞ്ഞ ദിവസം
മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തിരുന്നു. അവരെ 24 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ള ആളുകളെയും ഐടി ഓഫീസറെയും എല്ലാം തന്നെ ചോദ്യം ചെയ്തത്. ആ നടപടികളുടെ ഭാഗമായി ഇന്ന് വീണ്ടും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരം CMRL ഉദ്യോഗസ്ഥൻ ഇന്ന് സുരേഷ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരുന്നു, വീണ്ടും എത്തിയിരുന്നു. നേരത്തെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ട ഏതാനും രേഖകളുമായിട്ടായിരുന്നു ഇന്ന് ഹാജരാക്കിയത്. എന്നാൽ മുഴുവൻ രേഖകളും നൽകാൻ ഇപ്പോഴും CMRL തയ്യാറായിട്ടില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ തുടർ നടപടികളുടെ ഭാഗമായി കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകാനുള്ള ഒരു നീക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പോലും ഈ പറഞ്ഞിരിക്കുന്ന രേഖകൾ അല്ലെങ്കിൽ ഇരുവരും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ എന്ത് കരാറിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ എക്സലോജിക്കിന് പണം നൽകിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഒന്നും തന്നെ ഇവർ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും അന്വേഷണം നടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അതായത് ഈ പണം കൈമാറിയതിലെ ദുരൂഹത, പ്രത്യേകിച്ച് 1,72,00,000 രൂപ നൽകിയതിൽ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് 135 കോടി രൂപയുടെ ഇടപാടുകൾ കണക്കിൽ ായും ആദായ നികുതി വകുപ്പിന്റെ കണക്കിൽ കാണിക്കാത്തതായും എക്സലോജിക്ക് നേരത്തെ നടത്തി CMRL നടത്തിയിട്ടുണ്ട്. അത് സംബന്ധിച്ച വിവരങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. CMRL MD ശശിധരൻ കർത്തയെ ED ആലുവയിലെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നു. ആരോഗ്യ സംബന്ധമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ശശിധരൻ കർത്ത ഇതുവരെ ED ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടന്ന സാഹചര്യമാണ്. അപ്പോഴാണ് വളരെ നിർണായകമായ നീക്കത്തിലൂടെ ED ആലുവയിലെ വസതിയിലെത്തി കർത്തയെ ചോദ്യം ചെയ്യുന്നത്. ജിജിഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇടവേള